കേരളത്തിൽ നിന്ന് 5376 പേർക്ക് കോവിഡ്, 4724 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 527 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഭൂമി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ കേരളത്തിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചു. 10 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 1880 പ്രശ്നബാധിത ബൂത്തുകൾ, ഏറ്റവും കൂടുതൽ കണ്ണൂരിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വായുസഞ്ചാരം വളരെ കുറഞ്ഞ മുറികളിൽ മുഖാവരണം ധരിക്കണമെന്നും മതിയായ വായുസഞ്ചാരവും കൃത്യമായ സാമൂഹിക അകലവും ഉറപ്പുവരുത്തണമെന്നും ലോകാരോഗ്യ സംഘടന. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ എടികെ മോഹൻ ബഗാൻ ഒഡീഷ എഫ്സിയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. കേരളത്തിൽ നിന്ന് 5376 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 81 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരാണ്. 4724 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ്. 527 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60476 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.89 ആണ്. ഇതുവരെ 44 ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5590 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 61298 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 5,56,378 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ കണ്ടെയ്ൻമെന്റ് സോൺ സബ് വാർഡ് 11 പുതിയ ഹോട്ട്സ്പോട്ടായി. 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ആകെ 473 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ബുറേവി ചുഴലിക്കാറ്റ്